കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അപകീർത്തി കേസ് സമർപ്പിച്ച് ബി ജെ പി. കർണാടകയിലെ മുതിർന്ന നേതാക്കൾക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയാണ് പരാതി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എന്നിവരെ പ്രതിചേർത്താണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കർണാടകയിലെ ജനങ്ങൾ ബി ജെ പിയെ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാൻ അനുവദിച്ചിരുന്നില്ല. പിന്നാലെയാണ് ബി ജെ പിയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം നടത്തിയെന്ന് കേസ് കൊടുത്തത്. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് കേശവപ്രസാദാണ് പരാതിക്കാരൻ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 499 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ജൂലൈ 27 കേസ് വീണ്ടും പരിഗണിക്കും. മെയ് 5 കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കർണാടകയിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളിലും നൽകിയ പരസ്യമാണ് കേസിനാധാരം. അന്നത്തെ ബി ജെ പി മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മ സർക്കാരിനെതിരെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് മാധ്യമങ്ങളിൽ പരസ്യം നൽകിയത്. ബി ജെ പി സർക്കാർ 40% അഴിമതിയുടേതാണെന്നായിരുന്നു പരസ്യം. സർക്കാരിന്റെ ടെൻഡർ കിട്ടണമെങ്കിൽ ബി ജെ പി നേതാക്കൾക്ക് കമ്മീഷൻ നൽകണമെന്ന് കരാറുകാർ ആരോപിച്ചിരുന്നു. ഇതാണ് പരസ്യത്തിലൂടെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയത്. 40% അഴിമതി സർക്കാരാണ് ബൊമ്മയുടേത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 1,50,000 കോടി രൂപയുടെ അഴിമതിയിലൂടെ അവർ കവർന്നുവെന്നും പരസ്യത്തിൽ ആരോപിച്ചിരുന്നു. ഇത് ബി ജെ പിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാക്കിയെന്നാണ് ബി ജെ പിയുടെ പരാതി.